ഓം പ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ ഇതാ ശ്രീനാഥ് പാസിയെ പോലീസ് തൂക്കി മരട് പോലീസാണ് ഇപ്പോൾ ശ്രീനാഥ് പാസിയെ ചോദ്യം ചെയ്യുന്നത് നേരത്തെ ശ്രീനാഥ് പാസിക്കും പ്രയാഗ പാർട്ടിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പോലീസ് കൈമാറിയിരുന്നു അതിന്റെ തുടർച്ചയായി പോലീസ് സ്റ്റേഷനിൽ ശ്രീനാഥ് പാസിയെത്തി നേരത്തെ താരത്തിന്റെ മേൽവിലാസങ്ങളിലൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടും ശ്രീനാഥ് പാസിയെ കണ്ടെത്തിയില്ല എന്നാണ് പോലീസ് വിശദീകരിച്ചത് ഇതിനെ തുടർന്നാണ് നോട്ടീസ് കൈമാറിയത് താരത്തെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് സ്വയം ഹാജരായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങളുണ്ട് ലഹരി പാർട്ടി നടന്നു എന്ന് കരുതുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇവർ നടത്തിയ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചിരുന്നു പോലീസിന് കൃത്യമായ ചില സംശയങ്ങൾ തോന്നി ഇവർക്കു പുറമെ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് കരുതുന്ന ഇരുപതോളം പേരിൽ നിന്നും മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഓംപ്രകാശിനെയും ഷിയാസിനെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു മരടിലെ ആഡംബര ഹോട്ടലിലെത്തി ആദ്യം ഓം പ്രകാശ് മറ്റൊരു പേരിലാണ് റൂം ബുക്ക് ചെയ്തത് മൂന്ന് മുറികൾക്ക് ഒന്നര ലക്ഷത്തിലധികം വാടകയാണ് നൽകിയത് ശ്രീനാഥ് പാസയുടെയും പ്രയാഗ മാർട്ടിന്റെയും രക്തസാമ്പിളുകളും പോലീസ് ശേഖരിക്കും വിശദ പരിശോധനകൾക്കു വേണ്ടിയാണ് രക്തസാമ്പിളുകൾ ശേഖരിക്കുക ശ്രീനാഥ് പാസയും പ്രയാഗയും കഴിഞ്ഞ അഞ്ചിന് രാത്രി ഹോട്ടലിലെ മുറിയിലെത്തി ഓംപ്രകാശിനെ കണ്ടുമെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ ഓം പ്രകാശിനെ കണ്ടു എന്ന പേരിൽ മാത്രം ഇവർക്കെതിരെ കേസെടുക്കുക വയ്യ ഇവർ ലഹരി മരുന്ന് ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകളും തെളിവെടുപ്പും പോലീസിന് ആവശ്യമാണ് ഓം പ്രകാശിന്റെ മൊഴിയിൽ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹോട്ടലിലെ ക്യാമറയിൽ നിന്നാണ് ശ്രീനാഥിന്റെയും പ്രയാഗയുടെയും ഒക്കെ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തിയത് ഇരുവരെയും ഓംപ്രകാശിന്റെ ഹോട്ടൽ മുറിയിൽ എത്തിച്ച ഇളമക്കര സ്വദേശി ബിനു ജോസഫിനെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഓം പ്രകാശും കൂട്ടാളി ഷിഹാസും സമീപകാലത്ത് രഹസ്യമായി ശ്രീലങ്കയും ലക്ഷദ്വീപുമൊക്കെ സന്ദർശിച്ചു എന്ന വിവരം പോലീസിന് ലഭിച്ചു ഇതിനെ തുടർന്ന് പരിശോധനകൾ ശക്തമാക്കിയിരുന്നു രഹസ്യ പോലീസ് നേരത്തെ ലക്ഷദ്വീപിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്ന കേരള പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായി പ്രതികൾക്ക് പ്രത്യേക ബന്ധം ഇതിനിടയിൽ ഫോണിൽ ഓം പ്രകാശിനോട് സംസാരിച്ച കൊച്ചിയിലെ ഗുണ്ട തമ്പനം ഫൈസലിനോട് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു തമ്പനും ഫൈസലിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ വിരുദ്ധമായ മൊഴികൾ തന്നെയാണ് പലരും പോലീസിന് നൽകിയത് ഇതിനെ തുടർന്ന് ശ്രീനാഥ് പാസയും പ്രയാഗയും ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ സംശയമാണ് പോലീസിനുണ്ടായത് മരടിലെ ആഡംബര ഹോട്ടലിൽ ഓംപ്രകാശ് എത്തിയിട്ടുണ്ട് ലഹരി വില്പനയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഡാൻസ് ഡാൻസാപ്പ് സംഘത്തിന് വിവരം ലഭിക്കുന്നു തുടർന്ന് ഹോട്ടലിൽ റെയ്ഡ് നടത്തിയപ്പോൾ മുറിയിൽ നിന്നും കൊക്കൈൻ തരികൾ അടങ്ങിയ പ്ലാസ്റ്റിക് കവർ പോലീസിന് ലഭിച്ചു നാല് ലിറ്റർ വിദേശ മദ്യവും അവിടെ നിന്ന് പോലീസ് പിടിച്ചെടുത്തു കവറിലെ ലഹരി പദാർത്ഥം പരിശോധിച്ചപ്പോൾ അത് കൊക്കൈൻ തന്നെയാണ് എന്ന് പരിശോധനയിൽ വ്യക്തമായി പ്രതികളുടെ മുറിയും ബാഗുകളുമൊക്കെ വിശദമായി പരിശോധിച്ചു എന്നാൽ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള അളവിൽ ലഹരി പദാർത്ഥം കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല അവർ ലഹരി ഏതെങ്കിലും തരത്തിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാം അഥവാ നശിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് പോലീസ് കരുതുന്നു മൂന്ന് മുറികളാണ് ഓം പ്രകാശും ഷിയാസും ഹോട്ടലിലെടുത്തത് രണ്ട് ദിവസത്തിനിടയിൽ ഒട്ടേറെ പേർ ഓം പ്രകാശിനെ കാണാൻ ഹോട്ടലിലെത്തി ഇക്കൂട്ടത്തിലാണ് ശ്രീനാഥ് ഫാസിയും പ്രയാഗയും ഹോട്ടലിലെത്തുന്നത് പിന്നീട് പ്രയാഗ ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു താൻ ഹോട്ടലിലെത്തിയത് ഒരു സുഹൃത്തിന്റെ കൂടെയാണ് ശ്രീനാഥ് ഫാസിയാണ് പ്രയാഗയെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പോലീസ് കരുതുന്നു താനൊരു സുഹൃത്തിനൊപ്പമാണ് ഹോട്ടലിലെത്തിയത് എന്ന് പ്രയാഗ പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഓംപ്രകാശ് എന്ന വ്യക്തിയെ തനിക്കറിയില്ല മുറിയിൽ ഉണ്ടായിരുന്നത് എന്നും താൻ മനസ്സിലാക്കിയില്ല എന്നാണ് പ്രയാഗ് വിശദീകരിച്ചത് താൻ തന്റെ സുഹൃത്തുമൊത്ത് ഹോട്ടലിൽ വെളുപ്പിന് നാലര മണിക്കെത്തി പിന്നീട് എട്ട് മണിക്കുള്ള ട്രെയിനിൽ തനിക്ക് കോഴിക്കോട്ടേക്ക് പോകേണ്ടിയിരുന്നു തന്നെ ഒരു മുറിയിൽ കയറി താൻ രണ്ടു മണിക്കൂർ കിടന്നു ഉറങ്ങിപ്പോയി ആ മുറിയിൽ ഒരു കൊച്ചുകുട്ടി അപ്പോൾ അപ്പോഴുണ്ടായിരുന്നുവെന്നാണ് പ്രയാഗ് പറയുന്നത് ശ്രീനാഥ് പാസി അപ്പോൾ ഹോട്ടലിൽ എന്തെടുക്കുകയായിരുന്നു പ്രയാഗയ്ക്കൊപ്പം മറ്റാരെങ്കിലുമൊക്കെ ഹോട്ടലിൽ ഉണ്ടായിരുന്നോ പ്രയാഗയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി ഉപയോഗമുണ്ടോ ഒരുപാട് സംശയങ്ങളാണ് പിന്നീട് പോലീസിൽ ഉയർന്നുവന്നത് പേരറിയാത്ത ആരെന്നറിയാത്ത ഒരു സുഹൃത്തിനെ കാണാൻ മറ്റൊരു സുഹൃത്തുമായി ഹോട്ടലിലേക്ക് പോയി എന്ന പ്രയാഗയുടെ വിശദീകരണം പോലീസിലും സംശയമുണർത്തി നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർത്തുന്ന ഒരു നടൻ തന്നെയാണ് ശ്രീനാഥ് പാസി മുൻപ് ഒരു ചാനൽ അവതാരകയെ അപമാനിച്ച് വിവാദങ്ങളിൽ ഇടം പിടിച്ചു പിന്നീട് സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ഏറെ വിവാദങ്ങളും കേട്ടു പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ സംഘടന ശ്രീനാഥ് ഫാസിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു രാസ രാസലഹരിക്കേസിൽ താൻ നിരപരാധിയാണ് എന്ന് ഓംപ്രകാശ് പറയുന്നു നടി പ്രയാഗ പാട്ടിനെ തനിക്കറിയില്ല ശ്രീനാഥ് ഫാസിയെ തനിക്ക് അടുത്തറിയാമെന്നാണ് ഓംപ്രകാശ് പറയുന്നത് ഇന്നുവരെ താൻ മയക്കുമരുന്ന ഇടപാട് നടത്തിയിട്ടില്ല എന്ന വിശദീകരണമാണ് ഓംപ്രകാശ് നടത്തുന്നത് മയക്കുമരുന്ന് പിടിച്ചത് ഷിയാസിന്റെ മുറിയിൽ നിന്നാണ് എന്നു ഓംപ്രകാശ് ശ്രീനാഥ് ഫാസി തന്റെ കൂട്ടുകാരനാണ് എന്ന് ഓം പ്രകാശ് പറയുന്നു അപ്പോൾ ശ്രീനാഥ് ഫാസിക്കൊപ്പം ഓം പ്രകാശിനെ കാണാൻ തന്നെയാണ് പ്രയാഗ മാർട്ടിൻ ഹോട്ടലിൽ എത്തിയത് എന്ന് വ്യക്തം എന്നിട്ടും എന്തുകൊണ്ടാണ് തന്റെ സുഹൃത്ത് ഏത് സുഹൃത്തിനെയാണ് കാണാൻ പോകുന്നത് എന്ന് പ്രയാഗയോട് വ്യക്തമാക്കാത്തത് പ്രയാഗയുടെ വിശദീകരണങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് എന്ന് വ്യക്തം ഫൈവ് സ്റ്റാർ ഹോട്ടലിനകത്ത് എത്രയോ പേർ പൊതുപരിപാടികൾ നടത്താറുണ്ട് താൻ നടത്തുമ്പോൾ മാത്രം ഡാൻസ് പാർട്ടി ഡി ജെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് തനിക്കെതിരെ വരുമെന്നാണ് ഓംപ്രകാശ് പറയുന്നത് ഷിഗാസുമായി തനിക്ക് ബിസിനസ് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എന്ന് ഓംപ്രകാശ് സമ്മതിക്കുന്നു സുഹൃത്തുക്കളെ കാണാനായി കൊച്ചിയിലെത്തിയപ്പോൾ ക്രൌൺ പ്ലാസയിൽ മുറിയെടുത്തു അവിടുത്തെ സുഹൃത്തുക്കൾ വഴി റേറ്റ് കുറച്ച് റൂം ബുക്ക് ചെയ്തു വൈകുന്നേരം കുറച്ച് സുഹൃത്തുക്കൾ തന്നെ കാണാൻ വരുന്നതുകൊണ്ട് ബിവറേജസിൽ പോയി മദ്യം വാങ്ങി മദ്യക്കുപ്പികളൊക്കെ ഷിഗാസിന്റെ മുറിയിൽ വെച്ചു എന്ന് ഓം പ്രകാശ് ആരോഗ്യ കാരണങ്ങളുള്ളതുകൊണ്ട് താൻ മദ്യപിച്ചിരുന്നില്ല എന്റെ റൂമിലാണ് ആദ്യം റെയ്ഡ് നടന്നത് അവിടെ നിന്ന് പോലീസ് ഒന്നും കണ്ടെത്തിയില്ല തന്റെ മുറിയിൽ ഒരു നടി വന്നിരുന്നു എന്ന ഓംപ്രകാശ് സംവദിക്കുന്നു പ്രയാഗ മാർട്ടിനാണോ ആ കുട്ടിയെന്ന് തനിക്കറിയില്ല സിനിമയിൽ കാണുന്നതുപോലെ രൂപഭംഗിയുള്ള കുട്ടിയല്ല അവൾ അവിടെ കൂടിയ സുഹൃത്തിന്റെ സുഹൃത്താണ് ശ്രീനാഥ് പാസി അതുപ്രകാരമാണ് ശ്രീനാഥ് പാസി തന്നെ കാണാൻ അവിടെ എത്തിയത് എന്നോം പ്രകാശ് വെളുപ്പിന് മൂന്നു മണിക്കാണ് ഫാസി എത്തിയത് ഉറങ്ങുകയായിരുന്ന താൻ എഴുന്നേറ്റ് ശ്രീനാഥ് ഫാസിയെ കണ്ടു പിന്നീട് അവർ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുകയാണുണ്ടായത് എന്നൊംപ്രകാശ് പറയുന്നു വെളുപ്പിന് മൂന്നു മണിക്കാണോ അങ്ങനെയെങ്കിൽ പ്രയാഗ മാർട്ടിനും ക്രൌൺ പ്ലാസ ഹോട്ടലിലെത്തിയത് ഒരുപാട് വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു അതിലപ്പുറം നടുക്കുന്ന ഇടപാടുകളുടെ കഥകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്ത് എന്തൊക്കെ ഛർദ്ദിപ്പിക്കാൻ ഈ കേരള പോലീസിന് കഴിയും തൊട്ടുമുന്നിൽ പ്രയാഗ മാർട്ടിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും രഹസ്യങ്ങളുടെ ചുരുളഴിയുമോ ന്യൂസ് ഡെസ്ക് വാർത്ത